ഗുഡ് മോർണിംഗ് എവറിവൺ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലെ. ഇന്ന് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ എപ്പോഴും ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ കാണാറ്. ഇന്ന് നമ്മൾ നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വരുന്ന ഒക്ടോബറിൽ നമ്മുടെ ഈ ഒരു പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കും എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, അതായത് 2024 ഏപ്രിലിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ല സെറ്റ് ആയിരുന്നിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്നും കൂടി നമുക്ക് നോക്കണം അല്ലെ. നമുക്ക് നോക്കിയാലോ നമ്മുടെ ഈ ഒരു പുതിയ പാറ്റേൺ എങ്ങനെയാണെന്ന്. ഇതേ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് പുതിയൊരു പാറ്റേൺ പ്രകാരം നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനുള്ള ടൈം. പ്ലസ് നമുക്ക് എത്ര മാർക്കിനാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ്, 80 നമ്മുടെ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ്. അപ്പൊ 3 മണിക്കൂർ എക്സാം വിത്ത് 80 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കെ, എല്ലാ ക്വസ്റ്റ്യൻ എഴുതുന്നതും കമ്പൽസറി ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ 2 സെക്ഷൻസ് ആയിട്ടാണ് ഉണ്ടാവുക, സെക്ഷൻ എയും അതേപോലെ തന്നെ സെക്ഷൻ ബിയും. സെക്ഷൻ എയില് നിങ്ങൾ നോക്കിക്കേ, 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യന് താഴെ 4 ആൻസർ ഉണ്ടാവും, 4 ചോയ്സുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും എന്തെന്ന് പറയുന്നത്, ആ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കറക്റ്റ് ആൻസറിൽ കൊണ്ടുപോയിട്ട് ആൻസർ ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 1 മാർക്ക് കിട്ടും അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 16 മാർക്ക് കിട്ടും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, MCQ ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 4 ഓപ്ഷൻസിലാകെ ഒരെണ്ണം മാത്രമായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ശരി ഉത്തരം ഉണ്ടാവുക. ആ ശരി ഉത്തരം പോയിട്ട് അങ്ങ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ക്വസ്റ്റ്യൻ ശരിയാക്കുന്നത് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പൊ കണക്ട് ചെയ്തിട്ട് ഇതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങ് കറക്കുക, അതങ്ങ് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. അല്ലാതെ ഇത് തെറ്റിപ്പോവോ, അത് തെറ്റായിരിക്കും, എഴുതുന്നില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം എന്താ, നമുക്ക് 4 ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട് അല്ലെ, ആ 4 ഓപ്ഷൻസിൽ എവിടെയോ അതിന്റെ ആൻസർ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചതായിട്ട് റിലേറ്റ് ചെയ്യുക, എന്നിട്ട് ആ 4 ഓപ്ഷനിൽ ഏതെങ്കിലും അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ 17 മുതൽ 28 വരെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമായിരിക്കും നമ്മുടെ എങ്ങനെ ഉണ്ടാവുക, 17 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്കാണ്. അത്രയാണ് നമ്മുടെ സെക്ഷൻ എയില് വരുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, സെക്ഷൻ ബിയില് 27 മുതൽ 37 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അതായത് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 30 അല്ലെങ്കിൽ ഒരു 50 വേർഡ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, നമ്മുടെ സെക്ഷൻ ബിയിൽ 29 തൊട്ടിട്ട് 37 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസില് ഓരോ ശരിയായ ഉത്തരങ്ങൾക്കും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, 2 മാർക്ക് കിട്ടി. ഇനി അതിൽ തന്നെ ഏത് ടൈപ്പും വരുന്നുണ്ട്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്, 38 മുതൽ 41 വരെ. ഇതും ഷോർട്ട് ആൻസറിൽ തന്നെ വരുന്നതാണ്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്, 3 മാർക്ക് വീതമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ നമ്മളൊരു 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എത്ര എഴുതണം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടുന്ന അത്ര വരെ എഴുതിയാൽ മതിയോ, പോരാ. നിങ്ങൾ അതിനെന്ത് ചെയ്താൽ, അതിനേക്കാൾ കുറച്ചും കൂടി നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 85 വേർഡ്സിൽ എഴുതുന്ന രീതിക്ക് നിങ്ങൾ എത്ര എഴുതണം, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതണം. ക്ലിയർ ആണല്ലോ. അപ്പം സെക്ഷൻ എയില് 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ആൻസർ ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ, അതിൽ ഏറ്റവും കറക്റ്റ് ആയ ആൻസർ നിങ്ങൾ ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഇനി സെക്ഷൻ ബിയിൽ എങ്ങനെയാണ്, 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എന്താണ്, വെരി ഷോർട്ട് ആൻസർ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതണം. ഒരു 50 വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി.
അതേപോലെ തന്നെ 38 മുതൽ 41 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, അതും ഷോർട്ട് ആൻസർ തന്നെയാണ്. പക്ഷെ അതിന് എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണം, 2 മാർക്കിന് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾ എഴുതണം. കാരണം എന്താണ്, അവിടെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 42 മുതൽ 43 വരെ അല്ലെ, അതായത് 2 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അതായത് നമ്മൾ അത്യാവശ്യം ഇരുന്ന് എഴുതണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എഴുതണ്ട, നമുക്ക് ഓരോ ശരി ഉത്തരത്തിനും നമുക്ക് എത്ര മാർക്ക് കിട്ടും, 5 മാർക്കാണ് അല്ലെ കിട്ടുന്നത്. വെറും 2 ആൻസർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ, ഒരു ഷോർട്ട് ആൻസർ ഒരു ലോങ് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ആ 2 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടി അല്ലെ. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കാണ് നമ്മുടെ 42 മുതൽ 43 വരെയുള്ള ക്വസ്റ്റ്യൻസിന്. അത് നിങ്ങൾ ഏകദേശം എത്ര വേർഡ്സിൽ എഴുതേണ്ടി വരും, ആ 3 മാർക്കിന് നമ്മൾ ഏകദേശം ഒരു 80 വേർഡ്സിലൊക്കെ നമ്മൾ ആൻസർ എഴുതി നിർത്തുകയാണെങ്കിൽ, ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏകദേശം ഒരു 120-125 അല്ലേ, 120-125 വേർഡ്സിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ എഴുതുക. ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതാതെ ആ ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചതല്ല, ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം എഴുതി വെക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് വരാം. ദേ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് നോക്കിക്കേ. 1 മുതൽ 16 വരെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ദേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ ലീവ് ഓഫ് എ പ്ലാന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അതിന്റെ താഴെ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ത്, അതിന്റെ കറക്റ്റ് ആൻസർ ഉണ്ടാവുക. ആ കറക്റ്റ് ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1 മാർക്ക് കിട്ടും. ഇങ്ങനെയായിരിക്കും നമ്മുടെ 16 വരെയുള്ള ക്വസ്റ്റ്യൻസിന്. ആ ചില ക്വസ്റ്റ്യൻസിന് എന്താ, നിങ്ങൾക്ക് ഇങ്ങനെ പിക്ചർ തരും, പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയൂ കേട്ടോ. ദേ നോക്കിക്കേ, 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ അതിൽ എന്താന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും എക്സാമിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ ഇങ്ങനെ തിയറി വായിച്ചു പോവാതെ അതിന്റെ കൂടെയുള്ള പിക്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മെമ്മറൈസ് ചെയ്ത് പഠിക്കുക. കാരണം അതേ പിക്ചർ തന്നെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ലോങ് ആൻസറിലേക്ക് നമ്മൾ ദേ നോക്കിക്കേ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ലേബൽ ദി ഗിവൺ ബിലോ ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ഹ്യൂമൻ സ്പെർം. ആ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കുന്ന സമയത്ത് തിയറി വായിച്ചു പോകുന്നതിന്റെ കൂടെ നമ്മൾ എന്ത് പറഞ്ഞു, ആ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ പിക്ചറും കൂടി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ എങ്ങനെ പഠിക്കാൻ ശ്രമിക്കണം, ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ലാബിൽ ചെയ്യാം അല്ലെ. ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അതിന്റെ ഹെഡ് എവിടെയാണ്, ടെയിൽ എവിടെയാണ്, മിഡിൽ എവിടെയാണ്, ഓരോ ഭാഗത്തിനെയും എന്താണ് പറയാം, അങ്ങനെ നമ്മൾ എന്താ വരച്ച് പഠിച്ച് ലാബിൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം എന്താണ്, നിങ്ങളുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചർ തരും. ആ പിക്ചറിൽ എന്ത് ചെയ്യും, എ ബി സി ഡി എന്ന് ഇട്ട് വെക്കും. അതിൽ എ എന്താണ്, ബി എന്താണ്, സി എന്താണ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കേ, അതൊക്കെ നമുക്ക് വെരി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. നല്ല പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാവരും കോമൺ ആയിട്ട് എഴുതുന്ന ഈസ് വാസ് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല എന്താ പറയാ, നമുക്ക് വായിച്ചാൽ തന്നെ മാർക്ക് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി പോയിന്റ്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ 5 മാർക്ക് കിട്ടുട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഓവറോൾ ആയിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. നിങ്ങൾക്ക് വരുന്ന ഒക്ടോബറിൽ വരുന്ന എക്സാമിന്റെ ഒരു ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇതാണ്. ഇങ്ങനെ മാത്രമല്ല, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ ചെയ്യണം, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ പോയിന്റ്സ് ഒഴിവാക്കണം, ഏതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ വേണ്ടി വേണ്ടി എല്ലാവരും കാണാം. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇടുന്ന പുതിയ പുതിയ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിന്റെ തൊട്ട് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഇനി ഇടുന്ന വീഡിയോസിന് നമ്മൾ എന്ത് പറയും,
ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഏത് രീതിക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം എന്നൊക്കെ നമ്മൾ ആ വീഡിയോസിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കൂടുതൽ നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കറക്റ്റ് അപ്ഡേഷൻസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.